ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് ഗ്രീൻ ആപ്പിൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി അച്ചാർ തയ്യാറാക്കാം. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഇതിനായിട്ട് ഒരു ഗ്രീൻ ആപ്പിൾ നന്നായിട്ട് കഴുകി നീളത്തിൽ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിയാം, തൊലി കളയേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ പീസ് ഇഞ്ചിയും 1/2 അല്ലി വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞത് വേണം. 1 വറ്റൽമുളകും 3-4 തണ്ട് കറിവേപ്പിലയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്ന് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിച്ച് ചേർത്ത് അങ്ങ് വഴറ്റി കൊടുക്കാം. ഒരുപാട് ബ്രൗൺ നിറാവേണ്ട, 1 മിനിറ്റ് അങ്ങ് വഴറ്റിയാൽ മതി. ഇനി നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. 1 ആപ്പിളിന് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കാം. ആ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നങ്ങ് വഴറ്റാം. അടുത്തായിട്ട് 2 നുള്ളു ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇനി നമുക്ക് തിളപ്പിച്ച് നന്നായിട്ട് തണുപ്പിച്ച് 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിളും പാകത്തിന് ഉപ്പും ചേർക്കാം. നന്നായിട്ട് ഇളക്കി 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയ ഗ്രീൻ ആപ്പിൾ അച്ചാർ തയ്യാറായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് സേഫ് ആയിട്ടിരിക്കണേ. വീണ്ടും കാണാം. ബൈ ബൈ.